മാത്യു കുഴൽനാടന്റെ മൂവാറ്റുപുഴ കടവൂരിലെ വീടിരിക്കുന്ന ഭൂമി നാളെ അളക്കും വിജിലൻസ് നിർദ്ദേശപ്രകാരമാണ് നടപടി താലൂക്ക് സർവെയർ ഭൂമി അളക്കാനുള്ള നോട്ടീസ് എം എൽ എക്ക് നൽകി ഇവിടെ അനധികൃതമായി ഭൂമി നികത്തി കെട്ടിടങ്ങൾ നിർമ്മിച്ചു എന്ന പരാതിയിലാണ് വിജിലൻസ് അന്വേഷിക്കുന്നത് ബിനിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ബിനിൽ നടപടികൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് മാത്യു കുഴൽനാടനെതിരെ വിജിലൻസ് നടപടികൾ കടുപ്പിക്കുകയാണ് നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ഒരു പരാതി ഇപ്പോൾ അതിന് ചൂടുപിടിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ മൂവാറ്റുപുഴ ടുത്ത് കടവൂർ വില്ലേജിലാണ് മാത്യുക്കുഴൽനാടൻ്റെ വീടുള്ളത് ഈ വീടിനോട് ചേർന്ന് രണ്ട് കെട്ടിടങ്ങൾ നിർമ്മിച്ചു ആ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനു വേണ്ടി ഭൂമി അനധികൃതമായി നികത്തി എന്നതാണ് ആരോപണം പ്രാദേശികമായ ഡിവൈഎഫ്ഐ നേതാക്കളാണ് നേരത്തെ വിജിലൻസിന് പരാതി നൽകിയിരുന്നത് ആ പരാതിയിൽ വിജിലൻസ് അന്വേഷണം നടന്നു വരികയായിരുന്നു ഇപ്പോൾ മാത്യുക്കുഴൽനാടനെതിരെ സി പി നേതാക്കളും സർക്കാരും ശക്തമായ നിലപാടുമായി രംഗത്ത് വന്നതിന് പിന്നാലെയാണ് ആ വിജിലൻസിൻ്റെ നടപടികൾ വേഗത്തിലായത് താലൂക്ക് സർവെയറോട് ഈ ഭൂമി അളക്കാൻ വിജിലൻസ് നിർദ്ദേശിക്കുകയായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ താലൂക്ക് സർവേയർ എം എൽ എക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് നാളെ ഈ ഭൂമി അളക്കുമെന്ന് കോതമംഗലം താലൂക്ക് സർവേയർ മാതൃഭൂമി ന്യൂസിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ നാളത്തെ നടപടികൾക്ക് ശേഷം ആ വിജിലൻസിൻ്റെ തുടർ നടപടികൾ ഉണ്ടാകും ഇതിൽ നേരത്തെ പൈങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് ഈ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ അനുമതി നൽകിയിട്ടില്ല എന്ന വിവരാവകാശ നിയമപ്രകാരമുള്ള മറുപടി നൽകിയിരുന്നു അതിന് പിന്നാലെയാണ് നേതാക്കൾ മാത്യു കുഴൽനാടനെതിരെ പരാതി ആ പരാതിയിലുള്ള ഇപ്പോൾ കാര്യങ്ങൾ വളരെ വേഗം മുന്നോട്ട് നീക്കുകയാണല്ലോ ബിനിൽ ഈ ഭൂമി അളക്കുന്നത് അത് നാളെ ഉണ്ടാകും എന്നുള്ള അതിവേഗ നടപടികൾ അപ്പോൾ തുടർന്നുള്ള നടപടികൾ മറ്റു നടപടികളൊക്കെ ഇതുമായി എങ്ങനെയായിരിക്കും ഉണ്ടാവുക കഴിഞ്ഞ ദിവസം തന്നെ ആരോപണങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ട് മാത്യു കുളൽനാടൻ രംഗത്തും വന്നിരുന്നല്ലോ എങ്ങനെയായിരിക്കും ഇതിനെ പ്രതിരോധിക്കാനുള്ള നീക്കവും രണ്ട് പരാതികളാണ് ഇപ്പോൾ പ്രധാനമായും ഉയർന്നു വന്നിരിക്കുന്നത് ഒന്ന് സൂര്യനെല്ലിയിലെ റിസോർട്ടുമായി ബന്ധപ്പെട്ടതാണ് മറ്റൊന്നാണ് കോതമംഗലം കടവൂരിലെ മാത്യു മാത്യുക്കുഴൽനാടിൻ്റെ വീടിനോട് ചേർന്നുള്ള രണ്ട് കെട്ടിടങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് അത് നേരത്തെ തന്നെയുള്ള പരാതിയായിരുന്നു ഈ സൂര്യനിലയിലെ കെട്ടിടവുമായി ബന്ധപ്പെട്ട റിസോർട്ടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഇപ്പോൾ പുതുതായിയാണ് ആണ് ഉയർന്നു വന്നതെങ്കിൽ ഈ പരാതി അതായത് ഈ കടവൂർ വില്ലേജിലെ പരാതി നേരത്തെ തന്നെ വിജിലൻസിന് മുന്നിൽ ഉണ്ടായിരുന്നതാണ് ആ പരാതിയിലാണ് ഇപ്പോൾ നടപടികൾ വേഗത്തിലായിരിക്കുന്നത് ഇനി താലൂക്ക് സർവെയർ ആ ഭൂമി അളക്കുന്ന തിട്ടപ്പെടുത്തും ഇവിടെ ഉണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട പരാതി ഇത് വ്യാജ പാസുകൾ ഉപയോഗിച്ച് മണ്ണ് കൊണ്ടുവന്ന ഈ ഭാഗം നികത്തിയെടുത്തു എന്നതാണ് അതിൽ ഉദ്യോഗസ്ഥർക്കെതിരെ അടക്കം ഇപ്പോൾ വിജിലൻസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് തീർച്ചയായും കഴിഞ്ഞ ദിവസം ആരോപണങ്ങളെല്ലാം തന്നെ നിഷേധിച്ചുകൊണ്ട് കൊണ്ട് മാത്യു കുൾനാട് ഇതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നിരുന്നു അപ്പം സർക്കാരിനെതിരെ വലിയ രീതിയിൽ ഉള്ള പ്രതിരോധം തീർത്തുകൊണ്ടും സംസാരിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ വിജിലൻസ് കാര്യങ്ങളെല്ലാം തന്നെ വളരെ വേഗം മുന്നോട്ട് നീക്കുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് റിസോർട്ട് വിവാദവുമായി ബന്ധപ്പെട്ട് മാത്യു കുൾനാടനെ ഏതുവിധേനും പ്രതിരോധത്തിലാകുമോ എന്നുള്ള കാര്യം കണ്ടറിയേണ്ടതുണ്ട് ബിനിൽ തുടരുന്നുണ്ട് ബിനിലിൽ പ്രധാനമായും ഈ ഭൂപതിവ് ചട്ടം ലംഘിച്ചതായുള്ള രേഖ ഇന്ന് തന്നെ നമ്മൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അതിവേഗം മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയായിരിക്കും ഇനി ഈ ഭൂപതിവ് ചട്ടം ലംഘിച്ചതായുള്ള രേഖയും കൂടി പുറത്തു വരുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ ഗൗരവമാവുകയല്ലേ കഴിഞ്ഞ ദിവസം മാത്യു മാത്യുളനാടൻ പറഞ്ഞ ആരോപണങ്ങളെല്ലാം തന്നെ അത് ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യം ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ ഭൂപതിവ് ചട്ടം ലംഘിച്ചതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ നിലനിൽക്കുന്നത് സൂര്യനെല്ലിയിലെ റിസോർട്ടുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരം കോതമംഗലം താലൂക്ക് സർവേയർ അളക്കാൻ പോകുന്ന ഭൂമി മറ്റൊരു പരാതിയുമായി ബന്ധപ്പെട്ടതാണ് അത് പഞ്ചായത്തിൻ്റെ അനുമതിയില്ലാതെ കെട്ടിടങ്ങൾ നിർമ്മിച്ചു അവിടെ വ്യാജ പാസുകൾ ഉപയോഗിച്ച് ഭൂമി നികത്തി തുടങ്ങിയ ആരോപണങ്ങളാണ് അവിടെയുള്ളത് അതിൽ മാത്യു കുഴൽനാടനെതിരെയും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെയുമാണ് വിജിലൻസിൽ പരാതി ലഭിച്ചിരിക്കുന്നത് അതിൻ്റെ നിജസ്ഥിതി പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് മൂവാറ്റുപുഴയിൽ അതായത് കടവൂർ വില്ലേജിൽ ഇപ്പോൾ ആ പ്ര താലൂക്ക് സർവേയറുടെ നേതൃത്വത്തിൽ നാളെ ആ ഭൂമി അളക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് നേരത്തെ ഈ ചോദ്യത്തിൽ പറഞ്ഞ കാര്യം എന്നത് അത് സൂര്യനെല്ലിയിലെ റിസോർട്ടുമായി ബന്ധപ്പെട്ടാണ് അവിടെ റിസോർട്ട് പ്രവർത്തിക്കുന്നു എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ആരോപണമായിട്ടുള്ളത് അതിൽ ഇപ്പോൾ എറണാകുളം സി പി എം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനടക്കം ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഡി നാളെ മാത്യു കുഴൽനാടൻ്റെ മൂവാറ്റുപുഴയിലെ എം എൽ എ ഓഫീസിലേക്ക് രാവിലെ മണിക്ക് മാർച്ച് കൂടി അറിയിച്ചിരിക്കുന്നു അങ്ങനെ ും അവരുടെ യുവജന പരസ്യ സമരത്തിലേക്ക് രംഗത്ത് വരുന്നു എന്നതാണ് ഇപ്പോഴത്തെ പ്രത്യേകത ശരി പ്രധാനമായും രണ്ട് വിഷയങ്ങൾ അതിൽ മൂവാറ്റുപുഴ കടവൂരിലെ വീടിരിക്കുന്ന ഭൂമി നാളെ അളക്കും അതുൾപ്പെടെയുള്ള നടപടികളിലേക്ക് വിജിലൻസ് കടക്കുകയാണ് അപ്പോൾ സൂര്യൻ റിസോർട്ടുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും കൊഴിക്കുകയാണ്